ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. അതിശയകരമായ വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടവയാണ് ഈ പുരാതന ക്ഷേത്രങ്ങൾ. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സാങ്കേതിക വിദ്യയുടെയോ യന്ത്രങ്ങളുടെയോ സഹായം കൂടാതെ നിർമ്മിച്ച ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ വൈദഗ്ധ്യം തന്നെ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഒന്നാണ് തിരുവണ്ണാമലൈ. അണ്ണാമലൈ കുന്നുകളുടെ ചുവട്ടിൽ 1,11,71 ചതുരശടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ശിവക്ഷേത്രം. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അഗ്നിരൂപനായ മഹാദേവനാണ് തിരുവണ്ണാമലയിൽ ഉള്ളത്. അരുണാചലേശ്വരനെ അണ്ണാമലയാർ എന്ന് തമിഴ് മക്കൾ വിളിക്കുന്നു. ദേവി ഇവിടെ ഉണ്ണാമലയാളാണ്. മോക്ഷപ്രാപ്തിയെക്കുറിച്ച് തമിഴിൽ ഒരു ചൊല്ലുണ്ട്: തിരുവാവൂരിൽ ജനിക്കുക, കാശിയിൽ മരിക്കുക, ചിദംബരത്തെ ഭജിക്കുക, അണ്ണാമലയെപ്പറ്റി ചിന്തിക്കുക. ചിന്തിച്ചാൽ പോലും അഗ്നിശുദ്ധി കൈവരുന്ന പുണ്യസ്ഥലം. 2-ാം നൂറ്റാണ്ടിലെ ചോളകാലഘട്ടത്തിലെ ക്ഷേത്രം തിരുവണ്ണാമലൈ നഗരത്തിലുണ്ട്. ആദി അണ്ണാമലയർ എന്ന പേരിൽ മറ്റൊരു ക്ഷേത്രവും മഹാക്ഷേത്രത്തിന് എതിർവശത്തായി മലമ്പാതയിൽ ഉണ്ട്. മലമ്പാതയ്ക്ക് ചുറ്റും 8 ശിവലിംഗങ്ങളുടെ ദർശനം ലഭിക്കും: ഇന്ദ്രദേവൻ, അഗ്നിദേവൻ, നിരുതി, വായു, കുബേരൻ, ഈശാനനൻ എന്നീ ദേവതകളാൽ ആരാധിക്കപ്പെട്ടതാണ് ഈ ശിവലിംഗങ്ങൾ. ഗോപുരം എന്നറിയപ്പെടുന്ന പ്രൗഢഗംഭീരമായ 4 പ്രവേശന കവാടങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഇതിൽ കിഴക്കുവശത്തുള്ള ഗോപുരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരം. 66 മീറ്ററാണ് ഇതിന്റെ ഉയരം. ക്ഷേത്രപ്രകാരങ്ങളിലെങ്ങും വിനായക വിഗ്രഹങ്ങളാണ്. പ്രവേശന ഗോപുരത്തിൽ തന്നെ ഗോപുര വിനായകർ, തീർത്ഥക്കരയിൽ സിദ്ധി വിനായകർ, പടിഞ്ഞാറ് കോത്തര വിനായകർ, വിഘ്നേശ്വരർ, ആനയത്തിരയെക്കൊണ്ട വിനായകർ എന്നിങ്ങനെ. നഗ്നപാദരായി ഈ ക്ഷേത്രത്തിൽ വലം വെച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. രാജ്യത്തെമ്പാടും നിന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ മുക്തി തേടി ഇവിടെ എത്തുന്നു. സ്ഥാനമഹിമയെപ്പറ്റി തർക്കിച്ച വിഷ്ണുവിനും ബ്രഹ്മാവിനും മുന്നിൽ പ്രത്യക്ഷമായ അന്തമില്ലാത്ത ജ്വലിക്കുന്ന അഗ്നിലിംഗത്തിന്റെ പ്രതിരൂപമാണ് അണ്ണാമലയെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയാണ് മലയുടെ പാർശ്വത്തിലുള്ള രമണാശ്രമം. ഈ പുണ്യസ്ഥലത്തെക്കുറിച്ച് സ്മരിച്ചാൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്ന് രമണ മഹർഷിയും ശേഷാദ്രി സ്വാമികളും പറഞ്ഞിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഭജിച്ചാൽ പോലും മഹാദേവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കാൻ കഴിയുന്ന ഇടം അതാണ് തിരുവണ്ണാമലൈ. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.